73-ാം സങ്കീർത്തനം 16-ാം വാക്യം. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹം മനുഷ്യന് ജന്മസിദ്ധമാണ്. ദൈവം ആദമിനെ സൃഷ്ടിച്ചാക്കിയ അനന്തരം സകല മൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും അവൻ നിരീക്ഷിക്കുന്നതായി കാണാം. തൻ്റെ മുമ്പിൽ കണ്ട ഓരോന്നിനും മനുഷ്യനാണ് പേര് നൽകിയത്. ഈ സവിശേഷമായ കഴിവ് ഭൂമിക്കപ്പുറമുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാൻ മനുഷ്യനെ സഹായിച്ചു. ഇന്നും അറിഞ്ഞതിലും അപ്പുറമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനായി നിരന്തരം മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്നും അവൻ കരുതുന്നു. എന്നാൽ പല കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞാലും അതിലെ തന്നെ പലതും തൻ്റെ ബുദ്ധിക്കപ്പുറം നിലകൊള്ളുന്നതായി തെളിയുന്നു. സാമൂഹ്യ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇത്തരത്തിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതായി അവന് തോന്നാറുണ്ട്. നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് തിന്മ പകരം കിട്ടുന്നു? മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവർ തെറ്റായി ആരോപിക്കുന്നു? നന്മ ലക്ഷ്യമാക്കി ചെയ്യുന്ന പലതും എന്തുകൊണ്ട് പലരും തടയിടുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു? ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് നാം ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പ്രയാസമായി തോന്നുന്നത്? എല്ലാത്തിൻ്റെയും ഉത്തരം കണ്ടെത്താനുള്ള ആഗ്രഹം ജന്മസിദ്ധമായി ഉള്ളതിനാൽ ഇവിധ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് നമ്മെ മാനസികമായി അസ്വസ്ഥരാക്കുന്നു. വീണ്ടും വീണ്ടും ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മനസ്സ് തളരുകയോ നിരാശയ്ക്ക് കീഴ്പ്പെടുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ നാം പരിമിതരാണെന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ തീരൂ. ദൈവം നമ്മെ നന്നായി അറിയുന്നു എന്ന് ഉറപ്പായും വിശ്വസിക്കണം. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ജീവിത പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. എന്നാൽ നമുക്ക് എല്ലാം അറിയുന്ന സ്വർഗീയ പിതാവുള്ളതിനാൽ അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും എന്ന് വിശ്വസിച്ച് ധൈര്യപ്പെടണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കണം. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ആകുലപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.